സിനിമാ മേഖലയിലെ സംഘടനകളുടെ നിസ്സഹകരണം മൂലം മൾട്ടിപ്ലക്സ് നിലവാരത്തിലേക്ക് ഉയർത്തിയ തിയേറ്ററിൽ റിലീസിംഗ് സിനിമകൾ പ്രദർശിപ്പിക്കാനാകുന്നില്ല എന്ന് പരാതി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഗാനം തിയേറ്ററിനാണ് ഈ ദുരവസ്ഥ. എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ നിസ്സഹകരണമാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഏത് മുൻനിര തിയേറ്ററുകളേക്കാൾ ഒരു പിടി മുൻപന്തിയിൽ നിൽക്കും നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗാനം തിയേറ്റർ. മികച്ച ശബ്ദവിന്യാസം, മുന്തിയ ഇരിപ്പിടങ്ങൾ, വൃത്തിയുള്ള പരിസരം, കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം, പാർക്കിംഗ് സൗകര്യം, വൃത്തിയുള്ള ശൗചാലയങ്ങൾ എല്ലാം ഗാനത്തിനുണ്ട്. എന്നിട്ടും ഇവിടെ റിലീസിംഗ് ചിത്രങ്ങൾ നൽകുന്നില്ല. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷനും എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഗാനത്തോടുള്ള അവഗണനയെന്ന് തിയേറ്റർ ഉടമ അഞ്ചേരി ചിറയത്ത് സജീവ് പറയുന്നു. പുതിയ റിലീസ് ചിത്രങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി ഫിലിം ഫെഡറേഷനിൽ അപേക്ഷ അംഗത്വത്തിന് വേണ്ടി അപേക്ഷ നൽകിയപ്പോൾ അപേക്ഷ പരിഗണിക്കാനാവില്ല എന്നുള്ള മറുപടിയാണ് ഫെഡറേഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു കാരണവും പറയാതെയാണ് റിലീസിംഗ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് അനുവാദം നൽകാതിരിക്കുന്നത്. വ്യക്തിപരമായി ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരികയാണ്. ബി ക്ലാസ് തിയേറ്ററുകളിൽ ഫിലിം റീലുകൾക്ക് ചലനം നിലച്ച കാലത്തായിരുന്നു സജീവിന്റെ മറ്റൊരു തിയേറ്ററായ നാദത്തിനും പൂട്ടുവീണത്. എന്നാൽ ഗാനം തിയേറ്ററിനെ ഉപേക്ഷിക്കാൻ സജീവ് തയ്യാറായില്ല. വായ്പയെടുത്തും കടം വാങ്ങിയും ലക്ഷങ്ങൾ മുടക്കിയാണ് തിയേറ്റർ നവീകരിച്ചത്. കോർപ്പറേഷൻ പരിധിയിൽ AC DTS തിയേറ്ററുകൾക്ക് റിലീസിംഗ് നൽകണമെന്നാണ് സർക്കാരുമായി സിനിമാ സംഘടനകൾ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ഗാനത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത് ലംഘിക്കപ്പെടുന്നു. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ തിയേറ്റർ ഉടമ നൽകിയ അപേക്ഷ പരിഗണിക്കാൻ പോലും സംഘടന ഇതുവരെ തയ്യാറായിട്ടില്ല. സംഘടനകൾ സിനിമാ വ്യവസായത്തിന്റെ തളർച്ചയ്ക്കോ ഉണർവിനോ എന്നാണ് ഗാനത്തിനുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ തൃശൂർ.